മറ്റു വാർത്തയിലേക്ക്. ഉദ്ഘാടന പരിപാടിയിൽ ആളില്ലാത്തതിനാൽ പ്രകോപിതരായി വേദിവിട്ട് എം എം മണി എം എൽ എ. ഇടുക്കി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവം സമാപന സമ്മേളന പരിപാടിയിൽ നിന്നാണ് മണി ഇറങ്ങിപ്പോയത്. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സമാപനവും കൂട്ടാറിൽ നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനവും ഒരേ വേദിയിലാണ് നിശ്ചയിച്ചിരുന്നത്. തേർഡ് ക്യാമ്പിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം എം എൽ എ എം എം മണി കൂട്ടാറിലെത്തുകയും പരിപാടി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ വളരെ കുറച്ചുപേർ മാത്രമാണ് കാണികളായി ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷം കസേരകളും ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. നമ്മുടെ പദ്ധതി ആൻസി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതാ ഗോപകുമാർ, ശ്യാമളാമത, യുവജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രോഗ്രാമുകളാണ്. പക്ഷേ പേരുടെ സാന്നിധ്യങ്ങളുണ്ട്. ഉദ്ഘാടനത്തിനായി വേദിയിൽ എം എം മണിയെ ക്ഷണിച്ചതോടെയായിരുന്നു പ്രതിഷേധം. നിലവിളക്ക് തെളിച്ച ശേഷം പണം മുടക്കുന്നത് തങ്ങളാണെന്നും കുറച്ചൊക്കെ മാന്യത കാണിക്കണമെന്നും തുറന്നടിച്ച ശേഷം വേദി വിട്ടിറങ്ങി. എനിക്ക് അതിനോടൊക്കെ അടുത്ത അഭിപ്രായ വ്യത്യാസം തോന്നുന്നത് പണം അപ്പോൾ നൽകിയതൊക്കെ ഞങ്ങളാണ്. എന്നിട്ട് ഒരുമാതിരി ഏർപ്പാട് നടത്തി ആളുകളെ കൂട്ടി പരിപാടി നടത്തുമായിരുന്നു. അത് നടത്തിയില്ല. അത് ഒരു ശരിയായ രീതിയല്ല. നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങൾ ഈ കാര്യത്തെ സാമാന്യ മര്യാദ കാണിച്ചില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഏതായിരുന്നാലും ഈ സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്നാൽ 6 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരുന്നതെന്നും നേരത്തെ തുടങ്ങിയതിനാലാണ് ആളില്ലാത്തതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നമുക്ക് പ്രോഗ്രാം വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നത് കൊണ്ടാണ് നമുക്ക് ആളുകളുടെ ഒരു സാന്നിധ്യം ഇല്ലാതിരുന്നത്. അത് നമ്മളുടെ ഒരു വീഴ്ചയല്ല, കാരണം സമയം ആകുന്നതേ ഉള്ളൂ എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എം എം മണിയുടെ നാവ് നേരെയാക്കാൻ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രാർത്ഥനായജ്ഞം നടത്തിയിരുന്നു. ഈ പരിപാടിക്ക് നേതൃത്വം വഹിച്ചത് മിനി പ്രിൻസ് ആയിരുന്നു. ഇതിലെ അതൃപ്തിയാണ് ബഹിഷ്കരണത്തിന്റെ കാരണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ന്യൂസ് 18 ഇടുക്കി. ഇടവേള.